എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വായ്പകൾക്കുമേലുള്ള നിയമ നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി നൽകിയ ഉത്തരവ് ബാങ്കുകൾ അവഗണിക്കുന്നു. ദുരിതബാധിതർ വീണ്ടും കോടതിയിലേക്ക്. 56-ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് ദുർഗയിൽ തുടക്കമായി. സ്റ്റേജ് ഇതര മത്സരങ്ങൾ തുടങ്ങി. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പ്രക്ഷോഭത്തിലേക്ക്. കളക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരത്ത് സമാപനം. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കം. അജാനൂർ GFUP സ്കൂളിലാണ് പദ്ധതി തുടങ്ങിയത്. സംസ്ഥാനതല IT പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്വീകരണം നൽകിയത്. കരവിരുതിന്റെ കമനീയത ശ്രദ്ധേയമാകുന്നു. ക്ഷേത്രങ്ങളിൽ ദാരുശില്പം തീർത്ത ബിജു. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വായ്പകൾക്കുമേലുള്ള നിയമ നടപടി ബാങ്കുകൾ ശക്തമാക്കുന്നു. ഹൈക്കോടതി ഉത്തരവിനും വിലയില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മേലുള്ള ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ഒക്ടോബർ 29-നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി ഉത്തരവിനെ അവഗണിച്ചുകൊണ്ട് ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ടു പോയപ്പോൾ ഉത്തരവിന്റെ പകർപ്പ് സഹിതം ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കലക്ടർ ലീഡ് ബാങ്ക് മാനേജർക്കും സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. കളക്ടറുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ബാങ്കുകൾ ജപ്തി നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചെങ്കിലും ബാങ്കുകൾ നടപടികളുമായി പോകുന്ന സന്ദർഭത്തിലാണ് ഇരകളാക്കപ്പെട്ടവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 29 കോടതി ഇവർക്കെതിരെ എടുക്കുന്ന നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള താൽക്കാലികമായ ഒരു സ്റ്റേ അനുവദിക്കുകയുണ്ടായി. എങ്കിലും ബാങ്കുകൾ ജപ്തി നടപടികളും അതുപോലെ തന്നെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കോടതിയുടെ തീരുമാനത്തെ ലംഘിക്കുന്ന തരത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ ബാങ്കിനും വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിനും എതിരെയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പരാതി ഉയർന്നിരിക്കുന്നത്. വെള്ളൂരിൽ മാത്രം ഏതാണ്ട് 60-ഓളം പേർക്ക് ഇതിനകം തന്നെ ഈ രണ്ടു ബാങ്കുകളിൽ നിന്നായി ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിന് പരിഹാരമായില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് ബാങ്കുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതർ പറയുന്നു. 56-ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് തിരി തെളിഞ്ഞു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം നടക്കുന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് തുടക്കമായി. ഹോസ്ദുർഗ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. സ്റ്റേജ് ഇതര മത്സരങ്ങൾ തുടങ്ങി. ഓയിൽ പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, കാർട്ടൂൺ, കൊളാഷ് ഇനങ്ങളും കഥാരചന കവിതാരചന മത്സരങ്ങളും നടന്നു. അറബി കലോത്സവവും സംസ്കൃത കലോത്സവവും തുടങ്ങി. LP വിഭാഗം പദ്യം ചൊല്ലൽ, പ്രസംഗ മത്സരങ്ങളും സ്റ്റേജ് ഇതര മത്സരങ്ങളും ശനിയാഴ്ച നടക്കും. സ്റ്റേജ് മത്സരങ്ങൾക്ക് 30 തുടക്കമാവും.
ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. വെള്ളിയാഴ്ചയായിരുന്നു പരിപാടി. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും 2014 ജൂലൈ 1 മുതൽ സാമ്പത്തികാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് KC അജിത്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് TP ഉഷ അധ്യക്ഷത വഹിച്ചു. ശമ്പള പരിഷ്കരണത്തിന്റെ 5 വർഷ തത്വം അട്ടിമറിച്ച 2005 തനിയാവർത്തനമായിരുന്നു 2015 സംസ്ഥാന സർക്കാർ കൈകൊണ്ടിരിക്കുന്നത്. കമ്മീഷന്റെ ഘടനയും അന്വേഷണ വിഷയങ്ങളും ഏകപക്ഷീയമായി നിശ്ചയിച്ചതും പ്രാബല്യ തീയതി നിശ്ചയിക്കാതിരുന്നതും ഗൂഢ ലക്ഷ്യത്തോടെയാണ്. ഇതിനുവേണ്ടി നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് സമരക്കാർ ആരോപിക്കുന്നു. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് KK മോഹൻ, K രാഘവൻ, K സതീശൻ, നരേഷ് കുമാർ, M ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരത്ത് സമാപനം. കെട്ടിട നിർമ്മാണ നിയമങ്ങളുടെ അപാകതകൾ പരിഹരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ട സംരക്ഷണ നിയമങ്ങൾ, നെൽവയൽ നികത്തൽ, തീരസംരക്ഷണ നിയമം, കെട്ടിട നിർമ്മാണ നിയമങ്ങളുടെ അപാകതകൾ എന്നിവയാണ് നിർമ്മാണ മേഖല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് നേതാക്കൾ പറഞ്ഞു. ടെൻസ്ഫെഡ് 9th ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു സംഘടനയുടെ ഇടപെടൽ, അത് അവരവരുടെ ജോലി കാര്യവും അതിൽ അപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്രദമായി അല്ലെങ്കിൽ എളുപ്പത്തിൽ സുതാര്യമായി ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യപ്പെട്ട് കാണിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 2001 ഒക്ടോബർ മാസം 2nd ഞാൻ 1st വർഷത്തിൽ കേരളത്തിൽ ആദ്യമായി ഏകദിന പർമിറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയ ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മാറാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ പലരും മന്ത്രി സാർ പാലക്കാട് മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ ആ സംവിധാനം നിങ്ങളുടെ സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ നല്ല സഹകരണത്തോടുകൂടി ആ ഉദ്ഘാടന ചടങ്ങ് നല്ല ഗംഭീരമാക്കി മാറ്റി ലക്ഷ്യപ്പെടുന്ന കാലവളൊക്കെ വന്നു. ഇപ്പോഴും ഞാൻ നോക്കിയാണ് അന്നത്തെ ജില്ലാ കാലവളൊക്കെ വന്നു. അന്ന് ലക്ഷ്യപ്പെട്ട് ഏതാണ്ട് ഒരു പിച്ചറത്തിലിരുന്ന കാലമാണ്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സജി മാത്യുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി TCV ദിനേശ് കുമാർ, ഇബ്രാഹിം പൂനത്തിൽ, പ്രകാശ് PT, CS വിനോദ് കുമാർ, അശോകൻ കല്ലുവളപ്പിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M വിജയൻ സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ തോമസ് KJ നന്ദിയും പറഞ്ഞു. ലെൻസ്ഫെഡ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ നഗരത്തിന് വേറിട്ട അനുഭവമായി. സജി മാത്യു, M വിജയൻ, ഗോപാൽ VV, CS വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി വിളംബര ജാഥ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കമായി. അജാനൂർ GF UP സ്കൂളിലാണ് പരിപാടി നടന്നത്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് അജാനൂർ GF UP സ്കൂളിൽ തുടക്കമായി. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നടന്ന ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. പുതുതലമുറക്ക് കാർഷിക സമൃദ്ധിയുടെ ഒരു തിരിഞ്ഞുവെക്കാണ് നമ്മൾ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കാഞ്ഞങ്ങാട് അജാനൂർ ഫിഷറീസ് കൃഷി വകുപ്പിൻ്റെയും ജി എഫ് യു പി എസ് അജാനൂർ സ്കൂളിൻ്റെയും സംയുക്ത സംരംഭമായി പുതിയ തലമുറക്ക് കൃഷിയിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഈ നാട് ഒരു കാലത്ത് വലിയൊരു കാർഷിക സമൃദ്ധിയുടെ നാടായ അജാനൂർ ഏരിയയെ പുതിയൊരു കാർഷിക സംസ്കൃതിയിലേക്ക് വളർത്തുക എന്നുള്ള ഉദ്ദേശം നമുക്ക് ഈ പരിപാടിയിലൂടെ നടക്കാനുണ്ട്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ സജനിമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. റീത ചന്ദ്രൻ അധ്യക്ഷനായി. സ്കൂൾ വികസന സമിതി കൺവീനർ സുശീല രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൈവ പച്ചക്കറി കൃഷിയെ ആസ്പദമാക്കി കൃഷി ഓഫീസർ സൂസൻ തോമസ് ക്ലാസ് എടുത്തു. എ ഹമീദ് ഹാജി, കെ ജി സജീവൻ, പി പി കുഞ്ഞബ്ദുള്ള, കെ രാജൻ, എം എം നാസർ, മദർ പി ടി എ പ്രസിഡന്റ് രാധിക, ബല്ലാരവി, എ സുരേഷ്, നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ എ ജി ശംസുദ്ദീൻ സ്വാഗതവും എം വി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കേരള സീനിയർ സിറ്റിസൺ ഫോറം സ്ഥാപക പ്രസിഡന്റ് എം സി വി വട്ടത്തിരിപ്പാട് അനുസ്മരണം നടന്നു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ പരിപാടി നടന്നത്. കേരള സിറ്റിസൺസ് ഫോറം സ്ഥാപക പ്രസിഡന്റായിരുന്ന എം സി വി വട്ടത്തിരിപ്പാടിന്റെ അനുസ്മരണ ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് പീസ് സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ പരിപാടി നടന്നത്. നഗരസഭാ ചെയർമാൻ വി വി രമേശൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാടിന്റെ മനുഷ്യസ്നേഹി വിശേഷപ്പെട്ടവരാണ് മാമ്പഴിയെ പ്രിയപ്പെട്ട നമ്മളെ ഏറ്റുവരിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിൽ വച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം അദ്ദേഹത്തിന് വേണ്ടി ഒരു വിധി പ്രാർത്ഥിക്കാം. എല്ലാവരും കെ സി എഫ് മുൻ ജനറൽ സെക്രട്ടറി കെ മാധവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംഘടനാ പ്രവർത്തനം, സർക്കാർ ആനുകൂല്യങ്ങളും നടപടികളും എന്നീ വിഷയങ്ങളിൽ കെ സുകുമാരൻ മാസ്റ്റർ, ജോർജ് വർഗീസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. കെ സി എഫ് ജില്ലാ സെക്രട്ടറി കെ സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും കെ സി എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഴക്കര കുഞ്ഞിക്കണ്ണൻ നായർ നന്ദിയും പറഞ്ഞു. സംസ്ഥാനതല ഐ ടി പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം നേടിയ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി. സ്കൂൾ ജീവനക്കാരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. സംസ്ഥാനതല ഐ ടി പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്വീകരണം നൽകിയത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ജീവനക്കാരുടെയും പി ടി എയുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. പ്രവൃത്തി പരിചയമേളയിൽ നാടിന് തന്നെ അഭിമാനമായി മാറിയ ഡോണ എലിസബത്ത്, സോഹുൽ രാജീവ്, ഹഫ്ന, ഫാത്തിമ എന്നീ കുട്ടികൾക്കാണ് അനുമോദനം നൽകിയത്. ഇന്റർനെറ്റിന്റെ ഉപയോഗം നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവും. ഇന്റർനെറ്റ് നമ്മൾക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരു മേഖലയാണ്. പക്ഷേ അത് അതുപോലെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും സർവേയിലൂടെയും പഠനത്തിലേക്കൂടെയും ഡോണ എലിസബത്ത് ബ്രിട്ടോന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അത് സംസ്ഥാന തലത്തിൽ, അതായത് ജില്ലാതലം, സബ് ജില്ലാ തലത്തിലും എല്ലാം വളരെ പ്രശംസ പിടിച്ചു പറ്റി അവസാനം സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി. ഇത് അറിഞ്ഞപ്പോൾ, ഈ റിസൾട്ട് വന്നപ്പോൾ ആദ്യം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. അപ്പൊ സാറ് പറഞ്ഞൊരു വാചകം തന്നെ ഞാൻ ഇവിടെ പറയുകയാണ്, മധുരമായ പ്രതികാരം എന്നാണ് പറഞ്ഞത്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഹമ്മദ് കിർമാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മദർ പി ടി എ പ്രസിഡന്റ് കുഞ്ഞാമിന, പ്രിൻസിപ്പൽ ഉഷാകുമാരി, ഐ ടി കോർഡിനേറ്റർ രമണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് പ്രവീണ ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബാലചന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംസ്ഥാനതല ഐ ടി മേളയിൽ സ്കൂളിലെ കുട്ടികൾ ഐ ടി പ്രൊജക്ട് അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ ഒരു വൈറൽ ഫീവർ എന്ന ഡോക്യുമെന്ററിയും അവതരിപ്പിച്ചു.
സോഷ്യൽ മീഡിയ യുവതലമുറയുടെ ലഹരി. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇന്നത്തെ കൈകളിലെ വിരൽത്തുമ്പിൽ വിസ്മയം വിരിയിക്കുന്ന കാഴ്ചകൾ. ആശയവിനിമയത്തിന് കത്തുകളെ ആശ്രയിച്ചിരുന്ന കാലത്തു നിന്നും ലാൻഡ് ഫോണും പേജറും മൊബൈൽ ഫോണും കടന്ന് സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുകയാണ് നവകാലം. കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 4 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപജില്ലയിലെ 132 വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 5000 പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 5 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവം നവംബർ 30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞിച്ചായിൻ്റെയും മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് മറ്റ് ജനപ്രതിനിധികൾ സംബന്ധിക്കും. ഡിസംബർ 4 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. നവംബർ 30 മുതൽ ഡിസംബർ 4 വരെ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂൾ ശിരിബാഗിൽ വെച്ച് നടക്കുകയാണ്. എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ 13 വിഭാഗങ്ങളിലായി 295 ഇനങ്ങളിൽ 5849 വിദ്യാർത്ഥികൾ മത്സരിക്കും. നവംബർ 30 എല്ലാ വിഭാഗങ്ങളുടെയും സ്റ്റേജ് ഇതര ഇനങ്ങൾ 11 വേദികളിൽ നടക്കും. ഡിസംബർ 1 അറബി കലോത്സവം, സംസ്കൃതോത്സവം സ്റ്റേജ് മത്സരങ്ങൾ നടക്കും. ഡിസംബർ 2 മുതൽ 4 വരെ ജനറൽ വിഭാഗം സ്റ്റേജ് ഇനങ്ങൾ നടക്കും. നവംബർ 30 3 മണിക്ക് കാസർഗോഡ് ഉപജില്ലാ സ്കൂൾ കലോത്സവം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ശ്രീമതി ശാന്തമ്മ ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് കുഞ്ഞ് ചായന്നടി, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മാലതി സുരേഷ്, മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. ഡിസംബർ 4 സമാപന സമ്മേളനവും സമ്മാന വിതരണവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ മാലതി സുരേഷ്, പി രവീന്ദ്രൻ, ടി ലീലാമണി, പി ടി ബെന്നി, ബാലകൃഷ്ണൻ അഗിതായ, ബഷീർ കുഞ്ഞിക്കോയത്തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയപാതയിൽ അണങ്കൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണിക്കാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. കാറിലുണ്ടായിരുന്ന 2 പേരുടെ നില ഗുരുതരം. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് അപകടം അരങ്ങേറിയത്. അപകടത്തിൽ മഞ്ചേശ്വരം സ്വദേശികളായ റിയാസ്, ഷമാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശീയപാതയിൽ അണങ്കൂരിലായിരുന്നു സംഭവം. ചരക്ക് ലോറിയും ആൾട്ടോ കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറി കാറിന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലേക്ക് മറിഞ്ഞ് ലോറിയിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകട വാർത്ത അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഇവരെ മംഗളൂരുവിലെ സ്വകാര്യ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. KL14 1858 നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ വിദ്യാനഗർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കുള്ള റോഡിലും കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള റോഡിലും അപകടം പതിവായിരിക്കുകയാണ്. അമിത വേഗതയാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. റോഡിലെ കുണ്ടും കുഴികളും അപകടത്തിന് വഴിവെക്കുന്നതായും പരാതിയുണ്ട്. നിരവധി ജീവനുകളാണ് ദേശീയപാതയിൽ അനുദിനം പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി നടക്കുന്ന ജില്ലാ ബാലസമ്മേളനം 29 നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി നവംബർ 29 ജില്ലാ ബാലസമ്മേളനം കാഞ്ഞങ്ങാട്ട് നടക്കും. MSM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ബാലസമ്മേളനം നടക്കുന്നത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ബാലവേദി കൺവീനർ ഷെഫീഖ് അസ്ലം, മുഹമ്മദ് ഹാരിസ്, സമിതി ചെയർമാൻ എം മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. ദാരുശില്പം തീർത്ത ശ്രദ്ധേയനാവുകയാണ് നീലേശ്വരം സ്വദേശി ബിജു. കേരളത്തിനകത്തും പുറത്തും ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ നിരവധി കമനീയ രൂപങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്ര ശ്രീകോവിലുകൾ, സോപാനം എന്നിവിടങ്ങളിൽ വ്യാളിമുഖം, കിംപുരുഷൻ തുടങ്ങി ദാരുശില്പരംഗത്തെ പ്രഗത്ഭർ കൈവയ്ക്കുന്ന ശില്പങ്ങളൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. ബാംഗ്ലൂരിൽ നിന്നും ശില്പനിർമ്മാണത്തിൽ പ്രാവീണ്യം നേടിയ ബിജു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്റെ വൈഭവം തെളിയിച്ചു കഴിഞ്ഞു. Thank you.
എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങളിൽ ബിജു തന്റെ കരവിരുത തെളിയിച്ചിട്ടുണ്ട്. മരത്തിനു പുറമെ കരിങ്കലിലും വെണ്ണക്കല്ലിലും മനോഹരമായ ശില്പങ്ങൾ ഒരുക്കും. മർപ്പണി ഇപ്പം ശങ്കരനെ ഇപ്പം നമ്മളെ ഏൽപ്പിച്ചത് കൊത്തുപണീൻ്റെ. അപ്പോൾ അതിന് മൂന്ന് ഇപ്പം മൂന്ന് മാസത്തോളമായി ഇപ്പം കൊത്തുപണീൻ്റെ വ്യാളിമുഖം ഇപ്പം ഫിനിഷായി വരുന്നു. പിന്നെ ബാക്കിയുള്ള പണിയിൽ കുറച്ച് തെയ്യങ്ങളാവാനുണ്ട്. അപ്പോൾ അതായിരിക്കും. പിന്നെ നിലേശം തളിയിലും പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ വയലിലെ കോട്ടം ചെയ്തിട്ടുണ്ട്. പിന്നെ ബോംബെയിൽ മുത്തപ്പൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടുക്കിയിൽ പൊണ്ണാവൂർ അവിടെ രഥത്തിൻ്റെ പണിയുണ്ടായിരുന്നു. ഇനി യദൂരപ്പം ഷിമോഗയിൽ കൊടുത്ത രഥത്തിൻ്റെ പണീൻ്റെ എല്ലാം കംപ്ലീറ്റ് കൊത്തുപണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഹനുമാൻ്റെ കഥ അങ്ങനെ അമ്പലത്തിൻ്റെ കൊത്തുപണികളും ആ പള്ളീൻ്റെ ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ ബിഷപ്പ് ഹൗസിൻ്റെ ചെയ്തിട്ടുണ്ട്. ഒറ്റക്കല്ലിലും ഒറ്റമരത്തിലും തീർത്ത ശില്പങ്ങളും ശ്രദ്ധേയമാണ്. 10 വർഷമായി ശില്പനിർമ്മാണം നടത്തുന്ന ബിജു കേരളം, മുംബൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ ശില്പ പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ക്ലായിക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ദാരശില്പം ഒരുക്കുന്ന തിരക്കിലാണ് ബിജു ഇപ്പോൾ. വളരെ മോശമായതുകൊണ്ട് എല്ലാം കുറുമ്പും എല്ലാവരും മഴ വന്നാൽ ചോരും. 3 വർഷമായി പള്ളിയറ പൊളിച്ചിട്ട് പണിക്കാരുടെ പരമാവധി നമ്മളൊക്കെ സഹകരിച്ച് നമ്മൾ കമ്മിറ്റിക്കാരോ അങ്ങനെ ക്ഷേത്രം നടത്തുന്ന കമ്മിറ്റിയാണ്. കായ്ക്കോട് മുച്ചുവിട്ടോ ക്ഷേത്രം നടത്തുന്നു കമ്മിറ്റിയാണ്, 21 അംഗ കമ്മിറ്റി. അവരെല്ലാ കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മളെ പള്ളിയറ ഇതുവരെ എത്തി. അമ്പലത്തറ ബിദിയാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. അമ്പലത്തറ ബിദിയാൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച വിഷ്ണുമൂർത്തി ഗുളികൻ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി വിളക്കരിയോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് പരിസമാപ്തിയായി. കൊല്ലത്ത് പുതിയകണ്ടം വിഷ്ണുമൂർത്തി ദേവാലയ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കൊല്ലത്ത് പുതിയകണ്ടം വിഷ്ണുമൂർത്തി ദേവാലയത്തിൽ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. ഭക്തിയുടെ നിറവിൽ വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശവും നടന്നു. പന്നിക്കൂർ ചാമുണ്ടിയമ്മയുടെ പുറപ്പാടും നടന്നു. ചേരിക്കൽ ചാമുണ്ടിയമ്മ, ഗുളികൻ, പരതാളിയമ്മ എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടീശ്വര ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രകൾ എത്തി. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടീശ്വരി ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. നവംബർ 27 മുതൽ ഡിസംബർ 1 വരെയാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടുകൂടിയാണ് മഹോത്സവം തുടങ്ങിയത്. അരങ്ങിൽ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാനും ഉച്ചയ്ക്ക് 1 മണി മുതൽ ഭക്തജനങ്ങൾ കന്നതാണ്. രാത്രി 7 മണിക്ക് ക്ഷേത്രപരിധിയിൽ നിന്ന് 2015 SSLC പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്. മഹോത്സവത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയുടെ ഘോഷയാത്രയെത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും.
മോനാച്ച ഭഗവതി ക്ഷേത്ര കാർത്തിക വിളക്ക് നിറമാല മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജയും നടന്നു. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് നിറമാല മഹോത്സവവും സർവൈശ്വര്യ വിളക്ക് പൂജയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തോടനുബന്ധിച്ച് സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. ഇ വി ചന്ദ്രശേഖരൻ നായർ ജോത്സ്യയുടെ കാർമ്മികത്തിലായിരുന്നു സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നത്. ഭക്തജനങ്ങളുടെ കണ്ണിനും കാതിനും ഇമ്പം പകർന്നുകൊണ്ട് തിരുവാതിരയും അരങ്ങേറി. മഹോത്സവത്തിന്റെ ഭാഗമായി തായമ്പകയും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹോത്സവം ദർശിക്കാൻ എത്തിയത്. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വായ്പകൾക്കു മേലുള്ള നിയമ നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി നൽകിയ ഉത്തരവ് ബാങ്കുകൾ അവഗണിക്കുന്നു. ദുരിതബാധിതർ വീണ്ടും കോടതിയിലേക്ക്. 56-ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിന് ദുർഗയിൽ തുടക്കമായി. സ്റ്റേജ് ഇതര മത്സരങ്ങൾ തുടങ്ങി. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പ്രക്ഷോഭത്തിലേക്ക്. കലക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനത്തിന് നീലേശ്വരത്ത് സമാപനം. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കം. അജാനൂർ ജി എഫ് യു പി സ്കൂളിലാണ് പദ്ധതി തുടങ്ങിയത്. സംസ്ഥാനതല ഐടി പ്രവൃത്തി പരിചയമേളയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സ്വീകരണം നൽകിയത്. കരവിരുതിന്റെ കമനീയത ശ്രദ്ധേയമാകുന്നു. ക്ഷേത്രങ്ങളിൽ ദാരുശില്പം തീർത്ത ബിജു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.